പെട്ടെന്നുണ്ടായ ഒരു തീരുമാനമല്ല. എന്നാൽ ഇന്ന് ഇന്നത്തെ കാര്യം പെട്ടെന്നുണ്ടായതാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലമായി ബി ജോയ് ജില്ലാ സെക്രട്ടറിയായി വന്നതിന് ശേഷം എന്നോട് കാണിക്കുന്ന അവഗണന താങ്ങാവുന്നതിലും അപ്പുറമാണ്. ഞാൻ എട്ട് വർഷക്കാലം പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി, 6 വർഷം പാർട്ടി ഏരിയ സെക്രട്ടറിയായി, കടവമ്പള്ളി സുരേന്ദ്രനോടൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട്, അനാവൂർ നവപ്പനോടൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ പല ആളുകളുമായി ബന്ധപ്പെട്ട് ബി ജോയി ജില്ലാ സെക്രട്ടറി ആയത്. ഐക്യത്തോടെ പോയിക്കൊണ്ടിരുന്ന പാർട്ടി ഏരിയ കമ്മിറ്റിയാണ് മംഗലപുരം ഏരിയ കമ്മിറ്റി. ആ കമ്മിറ്റിയെ വിഭാഗീയത കൊണ്ടുവന്ന് പാർട്ടി ഏരിയ കമ്മിറ്റി കൂടാൻ പറ്റാത്ത അവസ്ഥയിലാക്കിയത് പാർട്ടി ജില്ലാ സെക്രട്ടറിയാണ്. ഇന്ന് ഇതെല്ലാം സംഭവിച്ചതിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്ന പാർട്ടി ജില്ലാ സെക്രട്ടറിയാണ്. ജില്ലാ സെക്രട്ടറിയാണ് മംഗലപുരത്തെയും തിരുവനന്തപുരത്തെയും പാർട്ടി ഇങ്ങനെ ആക്കി തീർത്തതിൻ്റെ ഉത്തരവ്. വലിയ ആരോപണമാണ് ജോയിക്കെതിരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്, വലിയ ആരോപണമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പല നേതാക്കളോടൊപ്പം ഞാൻ പ്രവർത്തിച്ച ഒരു ആളാണ് ഞാൻ. ആ എന്നെയാണ് ഒരു വർഷക്കാലമായി പാർട്ടി ഏരിയ കമ്മിറ്റി കൂടാൻ പറ്റുന്നില്ല വിഭാഗീയത. ഒറ്റ നേതാവിനോടുള്ള എതിർപ്പ് എന്ന് പറയുമ്പോൾ പാർട്ടിയുടെ മറ്റു ഘടകങ്ങൾ അങ്ങേക്കത് ബോധിപ്പിക്കാനും വിശ്വാസത്തിലെടുക്കാനും സാധിച്ചില്ലേ? സാധിച്ചിരുന്നു. പല ഘടകങ്ങളോടും ഞാൻ ഇത് സൂചിപ്പിച്ചിരുന്നു, പല ഘടകങ്ങളിലും ഞാൻ ഇത് സൂചിപ്പിച്ചിരുന്നു. എന്നാൽ അവരൊന്നും ഇത് ഗൗരവമായി കണ്ടില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. അതിൻ്റെ ഭാഗമാണ് ഇന്ന് ഈ ജില്ലാ സമ്മേളനത്തിൽ ഒരു ജില്ലാ ഒരു ഏരിയ സെക്രട്ടറിയെ മാറ്റുന്നതിന് ഒരുപാട് ഘടകങ്ങളുണ്ട്. ഒന്ന്, ഈ ഏരിയ സെക്രട്ടറിയെ മാറ്റുമ്പോൾ ഇപ്പോൾ 6 വർഷമായി ഞാൻ പാർട്ടി ഏരിയ സെക്രട്ടറി ആയിട്ട്, ഈ 6 വർഷക്കാലത്തെ പ്രവർത്തനം മോശമായിരിക്കും. അല്ലെങ്കിൽ പാർട്ടി ഏരിയ സമ്മേളനത്തിൽ ചർച്ചയിൽ എനിക്കെതിരായിട്ട് ആരെങ്കിലും വലിയ ആരോപണങ്ങൾ ആലോചിക്കണം. ഇന്നലെ നടന്ന ചർച്ചയിൽ 10 ലോക്കൽ കമ്മിറ്റികളുള്ളതിൽ ഒരു ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് പോലും പാർട്ടി ഏരിയ സെക്രട്ടറിക്ക് ഒരു വിമർശനം ഉണ്ടായില്ല. കഴിഞ്ഞ 6 വർഷത്തെ പ്രവർത്തനം ഒന്ന് പരിശോധിച്ചാൽ, കഴിഞ്ഞ 3 വർഷത്തെ പ്രവർത്തനം മാത്രം എടുത്താൽ മതി, പുതിയതായി വന്ന ഏരിയ കമ്മിറ്റിയാണ്. ആ കമ്മിറ്റി വലിയ ആശങ്കയോടുകൂടിയാണ് എന്നെ പാർട്ടി ഏരിയ സെക്രട്ടറി ആക്കുന്നത്. പാർട്ടി ഇടുന്ന ഓരോ പരിപാടിയും കൃത്യമായി ചെയ്യുന്ന ഒരാളാണ്, കർശനമായ നിലപാടെടുക്കുന്ന ഒരു പാർട്ടി ഏരിയ സെക്രട്ടറിയാണ്. പാർട്ടി ആനുകൂല്യം പറ്റിക്കൊണ്ടല്ല ഞാൻ ഈ 6 വർഷവും പാർട്ടി ചെയ്തു. രാവിലെ എന്നെ അറിയിക്കുകയല്ല, ഞാൻ അറിയുകയാണ് ചെയ്തത്. ഞാൻ അങ്ങനെ പാർട്ടി നേതൃത്വത്തോട് ചോദിച്ചു, എന്തിനാണ് എന്നെ മാറ്റുന്നത്? 6 വർഷത്തെ പ്രവർത്തനം മോശമാണോ? ഇന്നലെ നടന്ന ചർച്ചയിൽ എനിക്കെതിരായിട്ട് ചർച്ച വന്നോ? അപ്പോൾ വന്ന മറുപടി, നേതാക്കളിൽ നിന്ന് വന്ന മറുപടി, പാർട്ടി നേതൃത്വം തീരുമാനിച്ചു. അങ്ങനെ ഒരു സംഘടന രീതിയുണ്ടോ നമ്മളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ? 6 മാസം കൊണ്ട് മംഗലപുരം ഏരിയ, അത് പാർട്ടിയല്ലേ, പാർട്ടി എന്നുള്ള രീതിയിൽ നമുക്ക് അറിയാനായിട്ട് പറ്റുമല്ലോ. കൃത്യമായി രാവിലെ 9 മണിക്ക് ഞാൻ അറിഞ്ഞു എന്നെ മാറ്റുന്നു എന്ന്. അത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ്. അതിനുള്ള ദുരൂഹത, അതിനുള്ള ദുരൂഹത ജില്ലാ സെക്രട്ടറി അടുത്ത കാലത്ത് മുതിർന്ന നേതാക്കളോട് ചോദിക്കുകയാണോ ചെയ്തത്? സംസ്ഥാന നേതൃത്വത്തോട് സമ്മേളനത്തിൽ പങ്കെടുത്ത സംസ്ഥാന നേതൃത്വത്തോട് ഞാൻ ചോദിക്കാനുണ്ടായത്. ഓക്കെ, അങ്ങനെയാണ് അവരെ മാറ്റുന്നു എന്ന് ഒരു തീരുമാനമാണ്. അങ്ങനെയാണ് ഞാൻ ചോദിക്കേണ്ടി വന്നത്, എന്തിനാണ് എന്നെ മാറ്റുന്നു എന്ന് ഞാൻ ചോദിക്കേണ്ടി വന്നത്. കഴിഞ്ഞ 6 മാസം കൊണ്ട് പാർട്ടിക്കൊരു ആസ്ഥാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി വലിയ ബുദ്ധിമുട്ട്. ഒരു പാർട്ടി ഏരിയ സെക്രട്ടറിയാണ് ഞാൻ. 6 മാസം കൊണ്ട് സ്വന്തമായി സ്ഥലം വാങ്ങി, 6 മാസം കൊണ്ട് വലിയ അതിമനോഹരമായ ഒരു ഓഫീസ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ശ്രീ മധു മല്ലേശ്വരി, അങ്ങ് പറയുന്നു വി ജോയി അങ്ങേ കഴിഞ്ഞ 1 വർഷമായി അങ്ങേ തടയുന്നു, അങ്ങേക്കുള്ള അവസരങ്ങൾ നിഷേധിക്കുന്നു എന്നൊക്കെ, എന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? എന്താണെന്ന് എനിക്കെങ്ങനെ അറിയാം? എന്താണെന്ന് അറിയില്ലല്ലോ. പാർട്ടി ഏരിയ കമ്മിറ്റി ഒരു സാധനം നമ്മളെ ജില്ലയിലില്ല, നമ്മളെ ഏരിയയിലില്ല. പാർട്ടി ജില്ലാ സെക്രട്ടറി വി ജോയി ആയതിനു ശേഷം ഏരിയ കമ്മിറ്റി ആഫീസ് തന്നെ ഏരിയ ജില്ലാ സെക്രട്ടറി വീട്ടിലോട്ട് മാറ്റുകയാണ് ചെയ്തത്. ഏരിയ കമ്മിറ്റിയോ ഏരിയ സെക്രട്ടറിയോ ഒരു തീരുമാനം എടുക്കുന്നു, അതിനെ ജില്ലാ സെക്രട്ടറി മാറ്റിമറിക്കുന്നു. എത്ര കാലം ഈ അവഗണന തുടർന്ന് കൊണ്ടുപോകാനായിട്ട് കഴിയും? പോകാനായിട്ട് കഴിയില്ലല്ലോ. ഏരിയ സെക്രട്ടറി സ്ഥാനത്തു നിന്ന് മാറ്റുമെന്ന് ഗ്രൂപ്പ് ഉണ്ടാക്കി, ഗ്രൂപ്പ് പിടിച്ച് രാത്രിയും പകലും ഗ്രൂപ്പ് പിടിച്ച് എനിക്കെതിരായിട്ട് വലിയൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയെടുത്ത്. നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ചോളം സെക്രട്ടറിമാർക്ക് വലിയ ആരോപിക്കുന്നത് വ്യക്തമായി ആരോപിക്കുകയാണ്. ജില്ലാ സെക്രട്ടറി പാർട്ടിയിൽ ഗ്രൂപ്പ് ഉണ്ടാക്കി, അത് മംഗലപുരത്ത് മാത്രമല്ല,
മറ്റുള്ള പല ഏരിയ കമ്മിറ്റികളുണ്ട്, പക്ഷേ അവരെല്ലാം പറയാൻ മടിക്കുന്നു, അവരെല്ലാം ഇത് പറയാൻ മടിക്കുന്നു. എന്താണ് പറഞ്ഞാൽ പാർട്ടിയിൽ കാണൂല, പറഞ്ഞാൽ പാർട്ടിയിൽ കാണൂല, കണ്ണുഴപ്പിക്കുന്നാണ് പറയുന്നത്. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല ഏരിയ സെക്രട്ടറിമാർക്ക്, പല ജില്ലാ സെക്രട്ടറിമാർക്കും ഞാൻ പറയുന്ന ആരോപണമുണ്ട്, ആക്ഷേപമുണ്ട്. പക്ഷേ അവരെല്ലാം ഇത് തുറന്നു പറയാനായിട്ട് മടിക്കുന്നു. കണ്ടില്ല എന്ത് ഭീഷണിയാണ് ഉയർത്തുന്നത്? വരട്ടുകയാണ്, മര്യാദക്കിരുന്നില്ലേ പാർട്ടിയിൽ കാണൂല, മര്യാദക്കിരുന്നില്ല പാർട്ടിയിൽ കാണൂല എന്ന് വിമർശനം നടത്തുകയാണ്. ശരി, ഈ പാവപ്പെട്ട പാർട്ടി പ്രവർത്തകര് 10, 15, 20 വർഷം 1982 മുതൽ പാർട്ടി മെമ്പർഷിൽ വന്ന ആളാണ് ഞാൻ. ബ്രാഞ്ച് സെക്രട്ടറിയായി, പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗമായി, പാർട്ടി ലോക്കൽ സെക്രട്ടറിയായി, പാർട്ടി ഏരിയ സെക്രട്ടറിയായി പ്രവർത്തിച്ച് ദീർഘകാലം മംഗലപുരത്ത് പ്രവർത്തിച്ച ഒരു പാർട്ടി സഖാവാണ് ഞാൻ. എന്താണ് ഈ കണ്ണടപ്പിക്കുമെന്ന ഭീഷണി? ആ സഖാവിനെയാണ് ഇത്തരത്തിൽ കണ്ണടച്ച് കണ്ണടയ്ക്കും കണ്ണടച്ച് വരട്ടുമെന്നാണ് പറയുന്നത്. ഓക്കെ, കണ്ണുരുട്ടും. ശരി, ഇപ്പോ അങ്ങ് വി ജോയ്ക്കെതിരെ ഉന്നയിക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത്, തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി ആയപ്പോൾ പോലും പാർട്ടിയിൽ നിൽക്കാൻ, പാർട്ടി ഘടകത്തെ, പാർട്ടി ഭരണത്തെ കയ്യിൽ പിടിയിൽ ഒതുക്കാൻ വേണ്ടി അവിടെ തോക്കാനുള്ള ശ്രമം നടത്തിയെന്നൊക്കെയാണ്. അതൊക്കെ അങ്ങേക്ക് നേരിട്ട് ബോധ്യമുള്ള കാര്യങ്ങളാണോ? ബോധ്യമുള്ള കാരണം, സാധാരണ ഒരു തെരഞ്ഞെടുപ്പിൽ, ഏത് തെരഞ്ഞെടുപ്പിലായിരുന്നാലും മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ജയിക്കുന്നതിന് വേണ്ടിയാണ് മത്സരിക്കുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പിൽ തോക്കാൻ വേണ്ടി മത്സരിച്ച സ്ഥാനാർത്ഥി വി ജോയിയാണ്. തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരു സ്ഥാനാർത്ഥി വി ജോയിയാണ്. അങ്ങനെയാണ് അവർ സ്ഥാനാർത്ഥി മത്സരിക്കുന്നത്. മത്സരിക്കുന്നത് ജയിക്കുന്നതിന് വേണ്ടിയല്ലേ. ഇത് തോറ്റപ്പോൾ വലിയ സന്തോഷമായിരുന്നു. സ്വന്തം ബൂത്ത് ബി ജെ പിയാ കൈകാര്യം ചെയ്തത്, ബി ജെ പിയാ ജയിച്ചത്. അഴൂർ ജോയിയുടെ പഞ്ചായത്ത്, അഴൂർ പഞ്ചായത്ത് ഇന്ന് ഭൂരിപക്ഷമുള്ളത്, ഭൂരിപക്ഷം നിൽക്കുന്നത് ബി ജെ പിക്കാണ്. പിന്നെ എങ്ങനെ ഈ ജോയി എങ്ങനെ മറ്റുള്ള സ്ഥലത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തും? പലരെയും സ്വാധീനിച്ച് വർക്കല പോയി സ്ഥാനാർത്ഥിയായി, പലരെയും സ്വാധീനിച്ച് ഒരു സുപ്രഭാതത്തിൽ ഒരു എൽ സി സെക്രട്ടറി ആയിട്ടില്ല, ഒരു ഏരിയ സെക്രട്ടറി ആയിട്ടില്ല, ഒന്നും ആവാതെ ഒരു സുപ്രഭാതത്തിൽ പാർട്ടി ജില്ലാ സെക്രട്ടറിയായി ആളുകളെ സ്വാധീനിച്ചു. ഇങ്ങനെയല്ലേ രാഷ്ട്രീയം നടക്കുന്നത്? ഈ ജോയിയാണോ ബാക്കിയുള്ളവരെ നിലക്കി നിർത്താൻ നടക്കുന്നത്? ഒരു ഘട്ടത്തിൽ പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ വന്നു, ഒരു ഘട്ടത്തിൽ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റിൽ വന്നു, പ്രതിനിധി പോലും ആവാതെ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ വന്നു. അതിനെല്ലാം എവിടെയാണോ ആരെയാണോ ഉപയോഗിക്കേണ്ടത്, അതിൽ ജാതിയ മതവോ നോക്കാതെ ആരെ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ ഇല്ല. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഈ വോട്ട് വ്യത്യാസം അല്ലല്ലോ, സ്വന്തം പഞ്ചായത്ത് കിട്ടിയില്ലല്ലോ, സ്വന്തം പഞ്ചായത്ത് കിട്ടിയിരുന്നെങ്കിൽ ജയിക്കുമായിരുന്നല്ലോ, സ്വന്തം വാർഡ് പിടിച്ചിരുന്നെങ്കിൽ ജയിക്കുമായിരുന്നല്ലോ, അതൊന്നും നടന്നില്ലല്ലോ. വലിയ മഹാനന്ദി പറയുന്നത്, സ്വന്തം പഞ്ചായത്തിൽ ഒരു 10, 350 വോട്ട് നേടാനായിട്ട് കഴിഞ്ഞില്ലല്ലോ. വലിയ ആരോപണമല്ലേ ഇവിടെ നിലനിൽക്കുന്നത്? കഴിഞ്ഞ 38,000 വോട്ടിന്റെ വ്യത്യാസമാണ് 1,000-ൽ താഴെ വോട്ട്, ഏതാണ്ട് 700-ഓളം വോട്ടിന് മാത്രം വ്യത്യാസത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രീ വിജയ്ക്ക് സാധിച്ചത്. അത് തോൽക്കണമെന്ന് വിചാരിച്ചൊരു സ്ഥാനാർത്ഥി നടത്തിയ പോരാട്ടത്തിന്റെ ഭാഗമാണോ? പാർലമെന്റ് മണ്ഡലമാണ്, ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. അത് പാർലമെന്റാണ് എന്ന് ഇടതുപക്ഷത്തിന് നേരോട്ടമുള്ളത്. കഴിഞ്ഞ തവണയും അടൂർ പ്രകാശ് നിങ്ങളുടെ അടുത്ത് നേസമ്പത്തിന്റെ അടുത്ത് പിടിച്ചു, അന്ന് 10-38,000 വോട്ടിന്റെ വ്യത്യാസമില്ലേ, അതല്ലേ ഈ 1,000-ൽ താഴെ വോട്ടുകളിലേക്ക് പരിമിതപ്പെടുത്തിയത്? അതങ്ങനെ തോൽക്കണമെന്ന് വിചാരിച്ചൊരു സ്ഥാനാർത്ഥിക്ക് നേടാൻ കഴിയുന്നതാണോ? ഇത് ആരാ കൊണ്ടുപോയത്? ബി ജെ പിന്റെ വളർച്ചയല്ലേ, ബി ജെ പി അല്ലേ കൊണ്ടുപോയത്, ബി ജെ പി അല്ലേ വോട്ട് കൊണ്ടുപോയത്? ഇത് ആരാ കുഴപ്പം? സ്വന്തം മണ്ഡലം, സ്വന്തം സ്ഥലം, എന്നിട്ട് പോലും ബി ജെ പിക്ക് മുൻകൈ ഉണ്ടല്ലോ, മുന്നേറ്റം ഉണ്ടായല്ലോ. അല്ല, അതിപ്പോ 20,000 വോട്ടാണ്, പക്ഷെ കോൺഗ്രസിന് 40,000 വോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്കാണ് കുറവ് നഷ്ടമുണ്ടായത്, നിങ്ങൾക്കാണ് വോട്ട് ഗെയിൻ ഉണ്ടായത്. ഇല്ല, തോക്കാൻ വേണ്ടി അല്ലല്ലോ നമ്മൾ മത്സരിക്കുന്നത്. നമ്മൾ മത്സരിക്കുന്നത് ജയിക്കുന്നതിന് വേണ്ടിയല്ലേ. അപ്പൊ തോക്കാൻ വേണ്ടി അല്ലല്ലോ, തോക്കാൻ വേണ്ടി മത്സരിച്ചതല്ലേ ഇവിടെ ഈ കുഴപ്പം വന്നത്. തോൽക്കാൻ വേണ്ടി മത്സരിച്ചതാണ്, തോൽക്കാൻ വേണ്ടി മത്സരിച്ചതാണ്. പക്ഷേ ഇവിടുത്തെ പാർട്ടിയുടെ വേരോട്ടം, പാർട്ടിയുടെ അടിത്തറ
അതുകൊണ്ട് മാത്രമാണ് ജോയിക്ക് ഇത്രയെങ്കിലും വോട്ട് കിട്ടിയത്. അല്ല, ജോയിയുടെ മണ്ഡലം, ജോയിയുടെ പ്രവർത്തനം കൊണ്ടാണോ? ഓക്കെ, അതായത് ജോയിയുടെ പഞ്ചായത്തിന്റെ പ്രവർത്തനം കൊണ്ടാണോ? വ്യക്തിപരമായ താല്പര്യമായിരുന്നു, പക്ഷെ അതിനപ്പുറത്തുള്ള സംഘടനാ സംവിധാന മികവും കൊണ്ട് ഇത്രയും മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്നാണ് അങ്ങ് പറയുന്നത്. നമ്മളെല്ലാം സംഘടനാ പ്രവർത്തനം വലുതല്ലേ? സി പി എമ്മിന്റെ മംഗലപുരം ഏരിയ കമ്മിറ്റിക്കകത്ത് 5 പഞ്ചായത്തുകളുണ്ട്. ഈ 5 പഞ്ചായത്തും ഇന്ന് നേതൃത്വം കൊടുക്കുന്നത് സി പി എം ആണ്. ഒരു ബ്ലോക്ക് കമ്മിറ്റിയുണ്ട്, അത് നേതൃത്വം നൽകുന്നത് സി പി എം ആണ്. 3 ജില്ലാ പഞ്ചായത്ത് ഉണ്ട്, അത് നേതൃത്വം നൽകുന്നത് സി പി എം ആണെന്നാണ്. 2 മണ്ഡലമുണ്ട് നമ്മളെ ഏരിയക്കകത്ത്, ആ 2 മണ്ഡലവും നേതൃത്വം കൊടുക്കുന്നത് എൽ ഡി എഫ് ആണ്. അത്രയ്ക്ക് അടിത്തറ ഉള്ളൊരു പ്രദേശമാണ് സി പി എമ്മിന് എല്ലാ കാലത്തും. ശരി, ആറ്റിങ്ങൽ പാർലമെന്റും ചെറിയങ്കിഴ് നെടുമങ്ങാട് മണ്ഡലങ്ങൾ. ഓക്കെ, ശരി, ശ്രീ മധു മല്ലേശ്വരി അങ്ങ് തുടരണേ. ഇവിടെയാണ് സ്വന്തം സ്ഥലത്തുള്ള ജോയി നോക്കുന്നത്. അങ്ങനെ തിരിച്ചു വരട്ടെ, അങ്ങ് തുടരണം.